ഈ ഈ പറയുന്ന ഈ തലാൽ എന്ന് പറഞ്ഞ കക്ഷി നേരത്തെ താങ്കൾക്കറിയാമായിരുന്നു, ടോമിക്ക് അറിയാമായിരുന്നു, എങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു? അത് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അഡ്വക്കേറ്റ് സാറിനോട് ചോദിക്കുന്നതിനെക്കാളും കുറച്ചുകൂടെ വ്യക്തത എനിക്കറിയാം. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നവരാണ് ഇവർ. അവരെല്ലാം മിക്ക ദിവസങ്ങളിലും ഈ പറഞ്ഞ തലാലിനും ഭാര്യയും കുഞ്ഞുങ്ങളും ചേട്ടനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഇവരെ എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാനും മിഷേലും നിൽക്കണ ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് അല്ല പേഷ്യൻ്റായിട്ട് അവർ വരാറുണ്ടായിരുന്നു. അങ്ങനെ പല നാളുകളിലായിട്ടുള്ള വരവും പിന്നെ ഞങ്ങൾ പോരാൻ നേരത്തൊക്കെ ഡ്രസ്സുകൾ മേടിച്ചും ബാഗ് മേടിച്ചും ഒക്കെ ഇവരെ അതാണ് ഒരു 300 മീറ്ററിൻ്റെ അകലേ ഉള്ളൂ. അപ്പം ആ ഒരു വീട് അല്ലേ, വീടല്ല വീട് കുറച്ചുകൂടെ മാറും, കട ഒരു കട ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം അങ്ങനെയുള്ള വീടും അതിൻ്റെ കുറച്ച് അപ്പുറയാണ്, ഞാൻ വീട് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു ബന്ധം പല സമയത്തും വരുന്ന സംസാരിക്കുന്ന ആ രീതിയിലുള്ള കൊച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊരു അവിടെ എന്തായാലും സ്പോൺസർ വേണം, ഇന്ത്യക്കാർക്ക് കിട്ടില്ല, അപ്പോൾ ഒരു സ്പോൺസർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ നന്നായി കണ്ടാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ലൈസൻസ്, ഞങ്ങൾ പൈസ എല്ലാം കൊടുക്കുന്ന ഞങ്ങളാണ്, ഞങ്ങൾ പാർട്ണർഷിപ്പ് ഇന്നവരെ ആരെയും വെച്ചിട്ടില്ല അവിടെ. പിന്നെ അങ്ങനെ അതിനുശേഷം ഇവർക്ക് അങ്ങനെ ഞങ്ങളൊരു ഇതിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കേരളമൊക്കെ ചുറ്റി കറങ്ങി കാണണം എന്നൊരാഗ്രഹം, അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്തു. ഞാനാണ് എൻ്റെ പൈസ എല്ലാം മുടക്കിയത്. ഇവിടെ നാട്ടിൽ വന്ന് ഒരു മാസം വന്നു, യെസ്, ഒരു മാസം വന്ന് കറങ്ങി പിറക്കി ഞാൻ എല്ലാ സ്ഥലത്തോടും കൊണ്ടുപോയി. ഞാൻ കൊച്ചും വൈഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങിയിട്ട് അതിനുശേഷം ഇവർ തിരിച്ചു പോകണം. തിരിച്ചു പോകണമെന്ന് ചോദിക്കുന്ന കാരണം വെച്ചാൽ എനിക്ക്, ഞാൻ സാധാരണക്കാരനാണ്, ചിലരൊക്കെ കമൻറ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സാധാരണക്കാരനാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിക്കുള്ളൊരു കാര്യങ്ങൾ നടത്താൻ പറ്റും, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതിനുള്ള ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കടങ്ങളൊക്കെ വാങ്ങി, ഒരുപാട് ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. 2015 ഇന്നേരെ കൊടുത്തിട്ടില്ല. അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊരു നല്ല നിലയിലേക്ക് എത്താം, എത്തിയതിനു ശേഷം മറ്റുള്ളവരെയും ഹെൽപ്പിക്കുക, അങ്ങനെയൊക്കെ മനസ്സിലുണ്ട് ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന പൈസയും കുറച്ച് തികയാതെ വന്നപ്പോൾ ആ പൈസയും കൂടെ തികഞ്ഞു കഴിഞ്ഞ ശേഷം ഞാനും കൊച്ചും അങ്ങോട്ട് പോകാം. ഒന്നിച്ച് പോകാൻ പൈസ ആയിട്ടില്ല, അന്ന് അക്കൗണ്ടൊന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഞാനും കൊച്ചും കൂടെ ചെല്ലാം. അപ്പം വൈഫും മറ്റേ ഈ തലാലും വേറൊരു പെങ്കൊച്ചും കൂടെ കൂടിയാണ് അവരന്ന് അങ്ങോട്ട് പോയത്. പോയതിന് ശേഷം ഞാൻ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാകുന്നു, വിസ അടിക്കുന്നു, ഞങ്ങളങ്ങ് പോകുന്നു. ആ ഒരു തീരുമാനമാണ് ഞങ്ങൾ തമ്മിൽ എടുത്തിരുന്നത്. പക്ഷേ ഇവിടുന്ന് പോയതിന് ശേഷം അന്നെന്ന് പറഞ്ഞ് ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വരുമ്പോൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കുറച്ചുകൂടെ തികയാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ റെഡിയാക്കി ഒരു മാസം കൊണ്ട് പൈസ ഉണ്ടാക്കി അയച്ചു കൊടുത്ത്. ഇന്ന് പൈസ അയച്ചെങ്കിൽ ഇന്നലെ അവിടെ യുദ്ധം തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, പപ്പ അവിടെ ഭയങ്കര യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏ എവിടെയൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അല്ല, ഭയങ്കര യുദ്ധമാണ്, അതുകൊണ്ട് ആ ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം വിസ അടിച്ച് പെട്ടെന്ന് തന്നെ വിസ, ഞാൻ അഡീഷണൽ $800 കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അഡീഷണൽ പറഞ്ഞുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. എനിക്കും കൊച്ചിനും പോകാൻ പറ്റാതെ വന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ മൊത്തം ഇവിടെ നിന്ന് ആരെയും അങ്ങോട്ട് വിടുന്നില്ല. അവിടെയുള്ള അറിയുന്ന ആളുകളെല്ലാം കയറിപ്പോരുന്നു. ഒരു മാസം കഴിഞ്ഞ്, രണ്ട് മാസം കഴിഞ്ഞു, വൈഫ് ഞങ്ങൾ സംസാരിക്കുക പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തെ അതിൻ്റെ അളവ് കുറഞ്ഞു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വൺ ടൈമിലൊക്കെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് തലാൽ അബ്ദുൾ മബ്ദിയാണ്. നോ പ്രോബ്ലം, കാരണം വെച്ചാൽ അവിടെയാണ് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും. ഞങ്ങൾ തലാലിൻ്റെ പേരിലാണ് ലൈസൻസ് എടുക്കാനിരുന്നിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പഴയ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങുമെന്ന് അറിഞ്ഞപ്പം ഇവിടുത്തെ പേഷ്യൻ്റ് മുഴുവൻ ഇങ്ങോട്ട് പോരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ പ്രശ്നമുണ്ടാക്കി. ഇതൊക്കെയാണ് നാച്ചുറലുള്ള കഥകളാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ലേറ്റായിട്ട് അവിടെ ഹോസ്പിറ്റൽ തുടങ്ങാൻ സാധിച്ചുള്ളൂ. അവസാനം വന്നപ്പോൾ അയാളെ ഒരു ഷെയർ കൂട്ടണമെന്ന് പറഞ്ഞു. അയാൾ കുറച്ച് പൈസ മുടക്കി ഷെയർ ഇടുന്നു. എത്ര രൂപ മുടക്കുന്നു ആ പൈസയുടെ ഷെയർ അയാൾ എടുത്തുകൊണ്ട് പോകുന്ന ലാഭം ഞങ്ങളുടെ ഒന്നും കൊണ്ടാകാറില്ല. അങ്ങനെ പഴയ ഹോസ്പിറ്റലിൻ്റെ ഓണർ അബ്ദുൽ ലത്തീഫ് എന്ന് പറയും. തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലാണ് ലൈസൻസ് എടുക്കാനിരുന്നത് പറഞ്ഞത്. എല്ലാം റെഡിയായത് വന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പഴയ ഹോസ്പിറ്റലിലെ ഓണർ ശ്രദ്ധിച്ച് കേൾക്കുക, ഓണർ ഈ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങിയാലേ നാട്ടുകാരോട് മേടിച്ച പൈസ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അയാൾ അതിൻ്റെ അകത്ത് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് പേരുടെ എഗ്രിമെൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് കൂട്ടപ്പം തലാൽ അബ്ദുൾ മബ്ദി എന്ന് പറഞ്ഞ ആള് ഈ എഗ്രിമെൻ്റ് എഴുതാൻ കൊടുത്തു വിട്ടപ്പം അവൻ്റെ പേരും കൂടെ അങ്ങ് എഴുതി വെച്ചു. അപ്പം എല്ലാവരും ഷെയറുകാരായി എൻ്റെ പൈസയ്ക്ക്. ഇതാണ് എനിക്ക് അവസാനം 33 വന്നപ്പോൾ എനിക്ക് 1% കിട്ടി ഞാൻ മുടക്കിയ പൈസയ്ക്ക്. ഓ, താങ്കളുടെ പൈസയിൽ അവർ ഷെയർ ഹോൾഡറായി. യെസ് അല്ലേ. ആ പഴയ ഹോസ്പിറ്റലിലെ ഓണർ അതിനകത്തതല്ല, അയാൾ പൈസ മുടക്കിയത് എത്രയാണോ അതിൻ്റെ ഇതുകൊണ്ടാണ് പോണേ. നമ്മുടെ ഒരു വിശ്വാസമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു വണ്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിട്ട് സെൻ്റ് ഒരു കാറ് മേടിച്ചായിരുന്നു. ആ കാറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ എനിക്ക് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് അവനത് അവിടെ ഓടിക്കുന്നുണ്ട്. ഞങ്ങളൊരു 5-6 മാസത്തേക്ക് നടത്തണമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നു അവനെ, തലാലിനെ. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആയിരുന്നു. കാരണം ഹെൽത്തുകാരൊക്കെ ഒന്ന് ചോദിക്കുമ്പം ഒരു നാഥന ഫസ്റ്റ് ടൈമിലും ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കുറവല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്വഭാവത്തോടു കൂടിയൊക്കെയാണ് ഇവിടെ നാട്ടിൽ വന്ന് പോയതും പിടിച്ചൊക്കെ. പിന്നീട് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത് ആ 2015 ആ യുദ്ധമാണ്. അങ്ങനെ ഒരു യുദ്ധം വന്നില്ല എങ്കിൽ ഞാനും എൻ്റെ കുട്ടിയും സംഭവിക്കില്ല. ഞങ്ങളെ
ഇല്ലാതെ വരികയും എല്ലാ ഇന്ത്യക്കാരും നാട്ടിലേക്ക് കയറി പോവുകയും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ അങ്ങോട്ട് എടുക്കൂ അങ്ങോട്ട് വിടുന്നു ഇല്ലാത്തതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ വരുമാനവും മറ്റുള്ള കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ കുറേ കഥകളൊക്കെ കേട്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കേട്ടത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നപ്പം എന്നോട് പറഞ്ഞേക്കുന്ന കഥകളിൽ എൻ്റെ അതൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കിടക്കുന്നില്ല, കാരണം ഇന്നിപ്പോൾ എനിക്കതല്ല എൻ്റെ കാര്യം. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് ഇഷ്ടംപടിയുണ്ട്, പക്ഷേ എന്നോടൊന്നും ആരുമൊന്നും അധികം ചോദിക്കാറില്ല. എൻ്റെ അടുത്തേക്ക് ആരും വരാറില്ല, എന്നോട് ചോദിക്കാറില്ല. കാരണം ഞാൻ എൻ്റെ ലേബൽ പോലും അവിടെ ഇല്ല. ഭാര്യ എൻ്റെ ടോമിയുടെ ഭാര്യ പറയുന്നില്ല, അത് തലാലിൻ്റെയാണ്. സ്വത്തിൻ്റെ ഉടമസ്ഥൻ ഹോസ്പിറ്റലിലെ ഓണർ അവനാണ്, തലാലാണ്. തലാലിൻ്റെ പേരിലാണ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ആരാന്ന് ഞാനിങ്ങനെ ചോദിക്കുന്നു. ഞാൻ ആരാ എനിക്കറിയത്തില്ല, അതാണൊരു കഥ. ഇതാരാ ആ അറിയില്ല. അപ്പോൾ ഒന്നും അറിയില്ല. കാരണം മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ കാരണം ഞങ്ങളുടെ ബന്ധുക്കാര് സ്വന്തക്കാര് വീട്ടുകാരെല്ലാം വളരെ ഇതായിട്ട് നിൽക്കുന്നത്. ഞാൻ ഒറ്റയാൾ പട്ടാളത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. ഞാൻ ഇതൊക്കെ എനിക്കൊരു മുതലാണ്. ഈ കൊച്ച് അമ്മ, ഞാൻ വേറെ ആരെയും ഒന്നും ഈ കേസുമായിട്ടും നിമിഷയുടെ കേസുമായിട്ട് വന്നിട്ട് വീട്ടുകാരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥയല്ലാത്തൊരു അവസ്ഥ അല്ലേ? ഈ തലാലാണ് ഭർത്താവ് എന്നുള്ളതിൽ പ്രചരിപ്പിക്കപ്പെട്ടു അല്ലേ? 9th വാർഷിക നിറവിൽ